ഇന്ന് നമുക്ക് തിരുവാതിര സ്പെഷ്യൽ കൂവപ്പായസം ആയാലോ. അപ്പൊ അതെങ്ങനെയെന്ന് നോക്കാം. ഈ കൂവപ്പൊടി ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. ഇതെങ്ങനെയാന്ന് വെച്ചാല് ഞാൻ ശരിക്കും ഇതിൽ ഇത്രയും ഉണ്ടായിരുന്നു, ഇത് ഫുള്ളുണ്ടായിരുന്നു, ഈ ഒരു പാത്രത്തിന് ഫുള്ളുണ്ടായിരുന്നു. ഇതെങ്ങനെയാന്ന് വെച്ചാല് 5 കിലോ കൂവ വാങ്ങിയിട്ട് നന്നായി കഴുകി അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്ത് അതിനൊരു പാത്രത്തിൽ, വലിയൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിൽ വീണ്ടും ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ട് അരിച്ചെടുത്തു. വലിയൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തു. ആ നാരൊക്കെ അരിച്ച ശേഷം, അരിച്ചെടുത്ത ശേഷം നമ്മൾ വലിയ പാത്രത്തിലല്ലേ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിരിക്കുന്നത്, ആ വെള്ളം ഇതേപോലെ ഊറാനായിട്ട് വെക്കും. നമ്മൾ കോറയൊക്കെ ഉണ്ടാക്കില്ലേ, കുറുക്ക് ഉണ്ടാക്കില്ലേ ചെറിയ കുട്ടികൾക്ക്, പഞ്ഞപ്പുല്ല് എന്താ പറയുക, ഞങ്ങളുടെ ഇവിടെ കോറാന്നാ പറയാറ്. അപ്പോൾ അതേ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ കൂവ പൊടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ ശേഷം അതിൽ നിന്ന് ആ മാവ് മാത്രമായിട്ട് നമ്മളിങ്ങനെ ഒരു നല്ല നല്ല വൃത്തിയുള്ള തുണിയിൽ, അതായത് ഞാൻ തോർത്തിലാണ് ഒഴിക്കുക മാവ്, എന്നിട്ട് അതിനെ കിഴി കെട്ടിയിട്ട് അതിലെ വെള്ളമൊക്കെ വാരാനായിട്ട് വെക്കും. അത് ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും അതിലെ വെള്ളമൊക്കെ മറ്റി ഈ മാവ് മാത്രമായിട്ട് അതിനകത്ത് നിൽക്കും. അപ്പോൾ അതെടുത്തിട്ട് നല്ല വെയിലെടുത്ത് നമുക്ക് കൊണ്ടുപോയിട്ട് വേണം ഉണക്കിയെടുക്കാനായിട്ട്. വെയിലത്ത് വെക്കുമ്പോൾ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് പൊടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നീറ്റായിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്, നല്ല വൃത്തിയുള്ള പ്ലേറ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല തുണിയിലൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിൽ അതേപോലെ നെറ്റൊക്കെ ഇട്ടിട്ട് വേണം ഉണക്കിയെടുക്കാനായിട്ട്. ഒരു ദിവസം നല്ല വെയിൽ കിട്ടിക്കഴിയുമ്പോഴേക്കും ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം വെയിലത്തിടുക. അതുപോലെ തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ രാവിലെ ഞാൻ ആട്ടിയിട്ട് ഉച്ചയാകുമ്പോഴേക്കും ഇത് ഊറി വെയിലത്ത് വെച്ചു. രാവിലെ നേരത്തെ ഇത് ഉണ്ടാക്കിയിട്ടോ, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാല് വെയിലില്ല, നമ്മളെ വൈകുന്നേരമായി ഇതൊക്കെ പണിയെടുത്ത് കഴിയുമ്പോഴേ നമ്മുടെ മാവ് അങ്ങനെ പുളിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ കൂവയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മളത് ആ നേരത്തെ തന്നെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ട് വെയിലത്തിടണം. അപ്പൊ വെയിലത്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഉണങ്ങി ആകെ ഇതുപോലെ നല്ല പൗഡറായിട്ട്. ഇതിപ്പോ ഞാൻ 1-2 കൊല്ലത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, ഞാൻ പിന്നെ എപ്പോഴും ഒന്നും ചെയ്യാറില്ല. ചെയ്യുമ്പോൾ ഇതുപോലെ കുറച്ചധികം ഉണ്ടാക്കിയിട്ട് എടുത്തു വെക്കുകയാണ് ചെയ്യാറ്. അപ്പൊ ഇതുപോലെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ നോക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ കൂവപ്പൊടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനായി നമുക്ക് ഇതിലോട്ട് ആദ്യം കൂവപ്പൊടി എടുക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് മെഷർമെൻറ്റ് കപ്പിന് 1/2 കപ്പ് കൂവപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ആദ്യം നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല നൈസ് പൗഡറാണ്. ഇനി ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കട്ടയും തരിയൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് ലൂസാക്കി എടുക്കാം. അതിനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി ഇതിലത്തെ കട്ടയും തരിയൊക്കെ കളയണം. അപ്പൊ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. അപ്പൊ ഇത് പോരാ, കുറച്ച് വെള്ളം കൂടുതൽ എടുത്താലും നമുക്ക് കുറുക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം ഇല്ലാണ്ട് പെട്ടെന്ന് നമ്മൾ വേവിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് അത് കുറുകി പോവും, പൊടി അങ്ങോട്ട് വേവില്ല. അപ്പൊ അതിനൊരു റോസ് ടേസ്റ്റ് ആയിരിക്കും വരിക. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാൻ നമുക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിനെ തിളപ്പിക്കാം. ഇപ്പൊ ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്, അത് പോരെ ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കൂവപ്പൊടി സ്റ്റൗ ഒന്നും ഞാനിപ്പോ കത്തിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ 1/2 കപ്പ് കൂവപ്പൊടി, 2 കപ്പ് വെള്ളം, ഇതാണ് നമ്മൾ ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 3 അച്ച് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. ഇതിപ്പോ നല്ലോണം ചൂടാറിയ ശർക്കര പനിയാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോണത്. അപ്പൊ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരിച്ചെടുത്ത ശർക്കര പനിയാണേ, അല്ലെങ്കിൽ അഴുക്കുണ്ടാങ്ങിയാൽ നമുക്കത് കടിക്കും, കല്ല് കടിക്കുകയുള്ളത് കാരണമാണ്. അപ്പൊ നമ്മൾ ശർക്കര പനി ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലോട്ട് 1/3 ഏലക്കായ ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മളിതിൽ 2 കപ്പ് വെള്ളവും ശർക്കര പനിയും ചേർത്തു. ഇപ്പോഴും ഇതിൽ വെള്ളം പോരാ, ഞാൻ ഇനി വീണ്ടും 1 കപ്പും കൂടി ചേർക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ 3 കപ്പ് വെള്ളവും 1 കപ്പ് ശർക്കര പനിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഞാനിത് ഇപ്പുറത്ത് അടുപ്പിലോട്ട് വെക്കാൻ പോവുകയാണ്. സ്റ്റൗ കത്തിച്ചിട്ട് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കിസ്മിസ് ഇടാം. കിസ്മിസ് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ കാഷ്യൂനട്ട് 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, കിസ്മിസ് 1 ടേബിൾ സ്പൂൺ. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിൽ വരുത്താവുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടും
ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇനി നമുക്ക് ഈ നെയ്യ് അതിൽ ഒഴിക്കാനായിട്ട് അവിടെ മാറ്റി വയ്ക്കാം. ലാസ്റ്റ് അതിൽ ഈ നെയ്യ് മതി ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ മിക്സ് അടുപ്പത്ത് വയ്ക്കാം. ഈ കൂവപ്പൊടി അടുപ്പത്ത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിച്ചിട്ട് അത് കാരണം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഞാനിപ്പോൾ ഒരു മീഡിയം ഹൈയിലാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരുവിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം നമുക്ക് കുറച്ച് നെയ്യും ആ കാഷ്യൂനട്ടൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൂവ കുറുക്ക് റെഡി. ഞങ്ങളുടെ ഇവിടെ കൂവ വരകിയതെന്നാണ് കേട്ടോ അതിനെ പറയുക, കൂവ വരക എന്നാണ് ഇവിടെ പറയുക. ചിലവർ കൂവ പായസം പറയും. ഓരോ നാട്ടിലേക്ക് ഓരോ പോലെയല്ലേ. ചില ആൾക്കാർ ഇതിൽ പഴം മുറിച്ചിടാറുണ്ട്, പക്ഷെ ഞങ്ങളുടെ ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല പഴം അങ്ങനെ മുറിച്ചിട്ട് കഴിക്കുന്നത്. അത് കാരണം ഞാൻ ഇതിലിടാറില്ല. സാധാരണ കൂവ വരകിയതിന്റെ കൂടെ പപ്പടം പഴമൊക്കെയാണല്ലോ നമ്മൾ തിരുവാതിരയ്ക്ക് കഴിക്കാറ്, പുഴുക്കും അതൊക്കെയാണല്ലോ കഴിക്കാറ്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഈ പായസം ഉണ്ടാക്കുമ്പോ അതിനകത്ത് മുറിച്ചിടാറില്ല പഴം. അപ്പൊ നമ്മുടെ കൂവ ഒന്നിങ്ങനെ കുറുകി വരാൻ തുടങ്ങി. കുറുകി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്മിലോട്ട് ഇടാം. കണ്ടില്ലേ നല്ലോണം കുറുകി ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ഈ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയത്, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ, കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ. നല്ല ഇളയ തേങ്ങ വേണം ഇതിനായിട്ട് എടുക്കാൻ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലോട്ട് ആ വറുക്കാൻ എടുക്കാൻ എടുത്ത നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവൻ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, അതിന്റെ പകുതി നെയ്യ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. അതും നമ്മുടെ ഇഷ്ടമാണ്, നെയ്യ് കൂടുതൽ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ അത് മുഴുവൻ എടുക്കാം, ആ ഒരു ടേബിൾ സ്പൂൺ ഫുൾ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ മതി. ഒന്നുകൂടി നെയ്യിൽ കിടന്നിട്ട് ഇതിനെ ഇളക്കിയെടുക്കാം. അപ്പൊ റെഡി ആയിരിക്കണം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിലോട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും തീർച്ചയായിട്ടും ഈ തിരുവാതിരയ്ക്ക് ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. താങ്ക് യു.